അസ്സലാമു അലൈക്കും. നമ്മുടെ മറ്റൊരു ചാനലിലെ ഇന്നുള്ള വീഡിയോ, സഹോദരൻ സയ്യിദ് ഇബ്നു ജോർജ് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും ഇസ്ലാം മനസ്സിലാക്കുകയും പഠിക്കുകയും അത് സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ഇന്ന് മുസ്ലിമായി ജീവിക്കുകയും ചെയ്യുന്ന സയ്യിദ് ഇബ്നു ജോർജ് എന്ന് പറയുന്ന സഹോദരനെ വളരെ ക്രൂരമായി കൊണ്ട് സൈബറിടങ്ങളിൽ അറ്റാക്ക് ചെയ്യുന്ന ചില വെട്ടിക്കിളി മുസ്ലിയാക്കന്മാരും അവരുടെ പിണിയാളുകളും ഉണ്ട്. അപ്പോൾ അവർക്കെതിരെ ഒരു വീഡിയോ ആണ്. ആ വിഷയത്തോടനുബന്ധമായി കൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മയ്യത്തിൻ്റെ കഥയുണ്ട്. അത് മുനമ്പത്ത് ബീബി എന്ന പേരിൽ, അതിൻ്റെ പേരൊന്നും അറിയില്ല, എന്നിട്ട് പറയുന്നുണ്ട് അഹ്ലു ബൈത്ത് എന്ന് പറയുന്നുണ്ട്. പാട്ടിങ്ങനെയാണ്, പേരെന്തെന്നറിയില്ല നാടേതെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പണ്ട് കേട്ടിരുന്നു. ആ പാട്ട് പാടിയിട്ട് പേരും അറിയില്ല നാടും അറിയില്ല എന്താണ് ജാതി എന്നും അറിയില്ല ഒന്നും അറിയില്ല, അത് മരിച്ചിരിക്കണ എങ്ങനെയാണെന്നും അറിയില്ല. കടലിൽ ഒഴുകി വന്നു. ഒഴുകി വന്നിട്ട് ഒരു ആണിൻ്റെയും ഒരു പെണ്ണിൻ്റെയും ശരീരമാണ് വന്നത്. ആണിൻ്റെ ശരീരത്തിന് വലിയ കേടൊന്നുമില്ലായിരുന്നു, അത് മറവ് ചെയ്തു. ഹുസൈൻ സലഫി ആ വിഷയം ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, അത് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മയ്യത്തിൻ്റെ കാര്യമാണ് ഇവിടെ വരുന്നത്. അവിടെ ഹുസൈൻ സലഫി പറയുന്നൊരു വാക്കുണ്ട്, മുനമ്പത്ത് ബീവി ആരാണെന്ന് അറിയില്ല, എന്നാൽ പരിശുദ്ധ ഖുർആനിൽ പേര് പരാമർശിച്ച മറിയം ബീവി ആരാണെന്നറിയാം. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഭക്ഷണം ലഭിക്കപ്പെട്ടിരുന്ന മറിയം ബീബി, ആ മറിയം ബീബിയെക്കുറിച്ച് ഹുസൈൻ സൽഫി പറയുന്നുണ്ട്. ഇവിടെ ഈ വിഷയം ഇന്ന് എടുക്കുവാൻ കാരണം സയ്യിദ് ഇബ്നു ജോർജ് എന്ന് പറയുന്ന സഹോദരനും അതുപോലെ തന്നെ മുഹമ്മദ് ഇസ എന്ന് പറയുന്ന സഹോദരനുമൊക്കെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്നത് മറിയം ബീവിയെയും യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് നിർത്തിക്കൊണ്ടാണ്. ഇവിടെ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പ്രതിപാദിച്ച മറിയം ബീവിയെപ്പോലും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പഠിച്ചുകൊണ്ടത് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ സഹോദരന്മാരെ ആക്ഷേപിക്കുന്ന ആരെന്നറിയോ? ഈ പേരെന്താണെന്നറിയില്ല, നാടേതാണെന്നറിയില്ല, ജാതി എന്താണെന്നറിയില്ല, വിശ്വാസം എന്താണെന്നറിയില്ല, എങ്ങനെ മരിച്ചു എന്നറിയില്ല, എങ്ങനെ ജീവിച്ചു എന്നറിയില്ല, ഇപ്പം എന്താണ് അവസ്ഥ എന്നൊന്നും അറിയാത്ത ഒരു മയ്യത്തിനോട് പോലും വിളിച്ചു തേടുന്നവരാണ് ഈ സഹോദരന്മാരെയൊക്കെ ഇത്രയും മോശമായിക്കൊണ്ട് ആക്ഷേപിക്കുന്നതും അവരെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുകയും ചെയ്യുന്നതെന്നുള്ളത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് മുനമ്പത്ത ബീവി എന്താണെന്നുള്ളതെന്ന് ഹുസൈൻ സൽഫിയും മുജാഹിദ് ബാലുശ്ശേരിയും കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിനു മുമ്പ് മുസ്ലിയാക്കന്മാരെന്താണ് ഈ വിഷയത്തിൽ പറയുന്നതെന്ന് കേട്ടു നോക്കാം. ഇവിടെ കരാമത്തുകളെ സംബന്ധിച്ച് പറയണമെന്ന് ഒരുപാട് പറയാനുണ്ട്, മനസ്സിലായി. ഇവിടെ ഏറ്റവും കൂടുതൽ സന്താന പ്രശ്നം, വിവാഹ തടസ്സം, മാറ്റിയിട്ട് മാറാത്ത അസുഖങ്ങളൊക്കെ ഒരുപാട് കൊടുത്ത് മാറിയ സ്ഥലമാണ്, മാറുന്ന സ്ഥലമാണ്, മനസ്സിലായില്ല. അതിന് വിടുന്നതിലെ മരുന്നുകളൊക്കെ കൊടുക്കാറുണ്ട്, പക്ഷേ അത് അതുകൊണ്ട് കൂടുതൽ സ്ലാമത്ത് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇപ്പൊ പിന്നെ ആളുകളുണ്ടെങ്കിൽ ഒരു കൂടുതൽ പറയുന്നില്ല. ഇവിടെ ദിനംപ്രതി ഒരുപാട് കേസുകളാണ് ആശുപത്രി ഉടനെ നിങ്ങൾ കയറി ഇറങ്ങി, അതായത് ഡോക്ടർമാർ വിരിയെഴുതി കുട്ടികൾ ഉണ്ടാവുക പറയുന്ന വിഷയങ്ങൾ ആയിരക്കണക്കിനാണ് ഇവിടെ വരുന്നത്. രോഗം കൊണ്ട് വരഞ്ഞ് വളരെയധികം വിഷമിച്ചിട്ട് കണ്ണുനീരോടുകൂടി വരുന്ന ആളാണ് പിന്നീട് വരുന്നത് സന്തോഷത്തിന്റെ കണ്ണുനീരുമായിട്ട്. അതുപോലെ ബന്ധുകാര്യങ്ങൾ ശരിയാവാത്തത് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ കറാമറാമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കറാമറാമുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ മജ്ലിസിലേക്കോ ആണ്ടിലേക്കോ അതിന് സദഖ ചെയ്യണം, ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഇത് അഹ്ലു ബൈത്താണ്, ഇത് ഇവിടുന്ന് ഇവിടെ സ്വപ്നത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയാണെന്നും അവരെ ഉപ്പാപ്പാരാരാണെന്നും പറഞ്ഞറിയിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ബീവിയാണിത്, അഹ്ലു ബൈത്താണിത്, കറാമത്തുള്ള ബീവിയാണ്. ഇവരുടെ ചരിത്രം ഒരുപാടുണ്ട്. ഈ 42 വർഷം മുതൽക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അനവധി ചരിത്രങ്ങളാണ് ഇവിടെ ചരിത്രങ്ങൾ. അനവധി ആളുകൾക്ക്, 10,000 ആളുകൾക്ക് രോഗശമനങ്ങൾ കിട്ടിയിട്ടും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടും, കുട്ടികളില്ലാത്ത 1,000 ആളുകൾ കുട്ടികൾ ഉണ്ടായിട്ടും ഇവിടെ വരുന്നത് ഇവിടെ കൊണ്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ഇവിടുന്ന് സാധനങ്ങളായ ആളുകൾ കൽപ്പിക്കുന്ന പോലെ അവർ ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ കഥാപാത്രം. മൃഗങ്ങൾ പോലും അടുക്കാതെ ഈ 21 ഇവിടെ രാവും പകലുമായിട്ടാണ് കിടന്നിരുന്നത്. അതില് 21 ഉള്ളിൽ ഒരഴുക്ക് പോലും ഒന്നും നോണ പറയാണ്ടിരിക്കും കാക്ക. ആ ഇവിടെ ഏറ്റവും വലിയ കറാമത്ത് എന്താന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടാവലാണ് കറാമത്ത്. കുട്ടികളുണ്ടാവൽ ഇത്ര വലിയ കറാമത്താണോ? അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കുട്ടിയായിട്ട് ജനിപ്പിച്ചാണ് എന്നെ.
ഇത് കാണുന്ന നിങ്ങളെ ഒരു കുട്ടിയായിട്ട് ഇതേ കോലത്തിലൊന്നും അല്ലല്ലോ നമ്മളാരെയും നമ്മുടെ ഉമ്മ പ്രസവിച്ചിരിക്കുന്നത്. കുഞ്ഞു മക്കളായിട്ട് കുഞ്ഞു പാവകളായിട്ടാണ് ഞാനും നിങ്ങളൊക്കെ പ്രസവിച്ചിട്ടുള്ളത്. നമുക്ക് മക്കളുണ്ടാവുന്നുണ്ട്, അതും കുഞ്ഞു പാവകളായിട്ട് തന്നെയാണ്. ഇതൊക്കെ കറാമത്ത അല്ല, ഇത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്. അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. മറ്റൊന്ന് അഹ്ലു ബൈത്ത് എന്നാണ് പറഞ്ഞത്, ഓലെ വല്യപ്പാരും മൂത്താ പറയുന്നത് സനതൊക്കെ ഉണ്ട് എന്നാണ് പറയണത്. എന്നാൽ ഇതിന് ഒരടിസ്ഥാനമില്ല എന്നുള്ളതാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. അത് 42 വർഷം മുമ്പ്, ഇപ്പം 42 കഴിഞ്ഞു. അവിടെ കടലിൽ മയ്യത്തൊഴുകി വന്നതാണ്, കടലിൽ വന്നതാണ്. അപ്പോൾ വേറൊരാൾ പറയുന്നുണ്ട് ഇങ്ങോട്ട് ഒഴുകി വന്നതിന് അങ്ങോട്ട് തന്നെ വിടുന്നുണ്ടെന്ന്. കടൽ ഇങ്ങോട്ട് തള്ളിയതൊന്നും അങ്ങോട്ട് എടുക്കൂല. ആ എന്തോട്ടെ, അപ്പോൾ ആ സാധനത്തിനെയാണ് അവിടെ മറവി ചെയ്തിട്ട് അവിടെ ബാക്കി കർമ്മങ്ങൾ പൂജാരികളിൽ നിന്ന് പൂജാകർമ്മങ്ങൾ നടത്തിയിട്ട് കറാമത്തെന്ന് പറയണം. ജീവിച്ചിരിക്കുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഹാലിൽ നിന്ന് തന്നെ അറിയില്ല, ഈമാനോടെ മരിച്ചിരിക്കണമെന്നുള്ള അറിയില്ല. എന്നാലും മരിച്ചപ്പോൾ ഭയങ്കര കറാമത്ത്, എന്താണ് കുട്ടി ഉണ്ടാക്കലാണ് കറാമത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിവരക്കേടുകളാണ് ഇവരുടെ കയ്യിലുള്ളത്. ഇത് സലഫിസം പറയുക അല്ല സഹോദരന്മാരെ, ഇത് മുജാഹിദിലേക്ക് ആളുണ്ടാക്കുക അല്ല സഹോദരന്മാരെ. ഈ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള പിഴച്ച വാദങ്ങൾ കണ്ടുകൊണ്ട് അത് അവരുടെ മതത്തിലും അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ തൗഹീദ് ഉൾക്കൊണ്ട് വരുമ്പോൾ നിങ്ങളിവിടെ നിന്നിട്ട് ഈ പഴച്ച വാദം തന്നെ പറയുക അവരുടെ അടുത്ത് എന്ന് പറയുമ്പോൾ അവർ തിരിച്ച് നിങ്ങളുടെ അടുത്ത് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിന് നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഈ വിഷയത്തിൽ ഹുസൈൻ സലഫി എന്താ പറയണതെന്ന് കേട്ടു നോക്കാം നമുക്ക് അല്ലേ. ഇത് അജ്ഞാത ജഡാണ്, സുന്നി വേദിയിൽ കേട്ടോണേ മുഖ്താറും മറുപടി പറയുന്നു. എനിക്ക് കേട്ടോളി, ഇനി ഞാൻ വായിക്കാം. മമ്പുറം നാഗൂര് പോലെ ഒരു കഴിഞ്ഞ സമാനിലുള്ള മക്ബറ അല്ല ഇത്, ഈ സമാനിൽ തന്നെയാണ് ഇതിന്റെ തുടക്കം. ഈ ബീവി ഒരു മഹതിയാണ് എന്നതിന് അടിസ്ഥാനപരമായ ഒരു തെളിവും ഇല്ല. രണ്ട് മരണപ്പെട്ട ജഡമാണ് അന്ന് കടലിൽ നിന്ന് കിട്ടിയത്. അതിൽ പുരുഷന്റേത് പോസ്റ്റ്മോർട്ടം നടത്തി മറമാടി, സ്ത്രീയുടെ ജഡത്തിന്റെ അടുത്തേക്ക് പോലും അടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ മലപ്പുറം അടുത്ത് കൂട്ടിലങ്ങാടി അടുത്തുള്ള പ്രദേശത്തെ ഒരു ഭിക്ഷയെടുത്തിരുന്ന വൃദ്ധരാണ് കബറ് പോലും കുഴിക്കാതെ അത് കുഴിച്ചു മൂടിയത് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇപ്പോഴും ചിലപ്പോൾ വെളിയങ്കോട് ആ വൃദ്ധൻ ഉണ്ടാവാറുണ്ട്. ഇത്ര മാത്രമേ ബീവിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ സ്ത്രീയുടെ ചരിത്രം അറിയപ്പെടുന്ന ചരിത്രം. നാം മേൽപ്പറഞ്ഞ കാര്യം പുതുപന്നാനി, പൊന്നാനി, വെളിയങ്കോട്, പാലപ്പെട്ടി, മാറഞ്ചേരി, കുണ്ടുകടവ്, പുത്തൻപള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ അന്വേഷിച്ചാൽ അവിടുത്തെ മുജാഹിദികൾ പറയുന്നല്ല, അവിടുത്തെ സുന്നികൾ തന്നെ പറഞ്ഞു തരും പേരോടെ. ഇങ്ങനത്തെ അജ്ഞാത ചടാണ്, ഒരടിസ്ഥാനമില്ലാത്തതാണ്. പണ്ട് നിങ്ങൾ എഴുതി വരുമാനം കണ്ടപ്പോ നിങ്ങൾ കളം മാറ്റി ചവിട്ടിയതല്ലേ ഈ കണ്ടതൊക്കെ? മുനമ്പത്തെ ബീവി എന്ന പേര് അറിയപ്പെടുന്ന ആ സ്ത്രീ എവിടെയാണ്, ഏത് നാട്ടുകാരിലാണ്, എന്റെ വിഷയം അറിയുവാണ്. ചില മുസ്ലിമാണോ എന്ന് പോലും തെളിയിക്കപ്പെടാനുള്ള ഒരു മാധ്യമം ഇവിടെ ഉണ്ടാകും. ഞങ്ങൾ പറയണം, ഞാൻ അതാണ് അറിയാൻ പറ്റുന്നത്. അവരുടെ ഇന്നത്തെ അവസ്ഥ, അതായത് വലിയ മഹത്തമുള്ള സ്ത്രീയാണെന്ന് എന്താണ് തെളിവ്? ഈ പറഞ്ഞ മാനദണ്ഡം ആ സ്ത്രീക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അറിയാൻ പറ്റണം. അവരുടെ നാട്, അവരുടെ കുടുംബം, അവിടെ ജീവിച്ച സുറ്റുകൾ അതൊന്നും ഇതുവരെ ലഭ്യമല്ല. ഇന്നറിയില്ല, തോന്നിയറിയില്ല. അപ്പൊ അതിന്റെ ഒരു വിശദീകരണം തരണം. മഹാനായ അബ്ദുൽ വഹാബ് ഷഹറാനി തന്റെ ഷഹറാനി ഇമാമ് ഒരു ഉപമ പറയുന്നു, ചില ആളുകളെ കുറിച്ച് മഹാത്മാവാണോ അല്ലേ എന്ന് നമുക്ക് അറിയുന്നില്ല. പക്ഷേ ആ മക്ബറയിലേക്ക് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ, ഉലമാക്കൾ, അതുപോലെ തന്നെ ഖൈറു സലാഹിന്റെ ആളുകൾ അവർ അവിടെ വല്ലാതെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആളെ കുറിച്ചൊന്നും അറിയില്ല. അവരെല്ലാവരും അവിടെ സിയാറത്ത് ചെയ്തു വരുന്നുമുണ്ട് എങ്കിൽ ആ മഹാത്മാവാണ് എന്നതിന്റെ തെളിവാണത്. അതാണ് മഹാത്മാവ്. മഹാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആത്മാവാണ് ഇത്ര. ആ മഹാത്മാവാണെന്നുള്ളതിൻ്റെ തെളിവെന്താണ്? അവിടെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പൂജ ചെയ്യുക, അവിടെ വന്നിട്ട് ഇങ്ങനെ അതിനോട് വിളിച്ചു തേടുക, അതാണ് മഹാത്മാവാണെന്ന്. ഇത് അലബി പറയുന്നതാണ്. അപ്പോൾ അലബി ഇങ്ങനത്തെ കുറേ അലബികളുള്ളതാണ് ഈ ദീനിൻ്റെ ഇന്നത്തെ ശാപം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ആദ്യം പറഞ്ഞത് എന്താണ്? അത് അഹ്ലു ബൈത്താണ്, അതിൻ്റെ വല്യപ്പാനി, വല്യപ്പാൻ്റെ വല്യപ്പാനൊക്കെ അറിയുന്നത്. ഇവിടെ പറഞ്ഞത് എന്താണ്? അങ്ങനെ അറിയില്ല. ഒരാൾ ചോദിക്കുന്നുണ്ട്, ഹുസൈൻ സലഫി പറഞ്ഞത് കണക്കാക്കണ്ട, അത് മുജാഹിദാണെന്ന് വെക്കാം. എന്നാൽ ഒരു സുന്നി മുഖാമുഖ വേദിയിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് ഇതിങ്ങനെയൊക്കെ അല്ലേന്ന്. അപ്പോൾ അങ്ങനെയല്ല എന്നല്ല അലവി സക്കാഫി പറയണത്. അലവി പറയണത് എന്താണ്? അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവിടെ പോയി പ്രാർത്ഥിക്കുന്നു, അതൊക്കെ തന്നെ അതിന് തെളിവ് എന്ന് പറയണത്. എന്താ അല്ലേ, എന്താ വിശ്വാസം?
ഇത് നമ്മൾ കുറ്റം പറയാൻ വേണ്ടിയിട്ട് കുറ്റം പറയാൻ പുതിയായിട്ട് പറയണമെന്നല്ലത്, ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥകൾ എന്നുള്ളത് പറയാതെ വയ്യ. ഇവിടെ ഹുസൈൻ സൽഫി പറയുന്നത് അവോയ്ഡ് ചെയ്യുക, എന്നാൽ സുന്നി മുഖാമുഖ വേദിയിൽ നിന്നുകൊണ്ടൊരു നാടൻ കാക്ക ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, അലവിയോട് ചോദിക്കുക, അലവി സക്കാപ്പി അത്രേ ചോദിക്കുകയാണ്, ഇതിന് ഊരും പേരും നാളും ഇതൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ചോദിക്കുമ്പോൾ അങ്ങനെ അറിയില്ലേ, അറിയില്ലെങ്കിൽ അതന്നെ ബി ബി ആണെന്നുള്ളതിൻ്റെ തെളിവ് എന്നൊക്കെയല്ലേ പറഞ്ഞത്. എന്തായാലും ഇതൊക്കെയാണ് ഇവരുടെ ബി ബി ബാബ ജിന്ന് സൈതാമാർ. ഇനി ഈ വിഷയത്തിൽ മറ്റൊരു മുസ്ലിയാർ പറയുന്നൊരു ഭാഗമുണ്ട്, ആ പറയുന്നത് അയാൾ എന്താണ് പറയുന്നതെന്നും അത് കഴിഞ്ഞിട്ട് കുറച്ച് പഴയ ഒരു വീഡിയോ ആണ് കാണിക്കുവാനുള്ളത്. അത് മുജാഹിദ് ബാലുശ്ശേരി ഈ വിഷയത്തിൽ പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. പക്ഷപാതിത്വത്തോടെ ഇത് ഒക്കെ സത്യമാണ് എന്ന് കരുതിക്കൊണ്ട് ഇതും തലയിലേറ്റിക്കൊണ്ട് മുസ്ലിംമാർക്ക് വേണ്ടിയിട്ട് ആഹ്റവും ദുനിയാവും കളയുന്ന ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. കാരണം അവർ ഉറക്കം നടിക്കുകയല്ലേ, ഉറങ്ങുകയല്ലോ. അപ്പോൾ ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തട്ടിപിളിക്കുന്നതാ, നിങ്ങൾ കേട്ടു നോക്കുക, ഉണരുക, നിങ്ങളുടെ ചെവികൾ തുറക്കട്ടെ, നിങ്ങളുടെ ഹൃദയം തുറക്കട്ടെ. ഉസ്താദ് പേര്? അപ്പോൾ ഈ പള്ളിയുടെ ചരിത്രം ഒന്ന് പറഞ്ഞുതരാം ഉസ്താദ്, ചെറിയ രീതിക്ക്. പള്ളിയുടെ ചരിത്രം എന്ന് പറയുന്നത് 40 വർഷത്തോളം മുമ്പ് ഇവിടെ സൗണ്ട് ഇവിടെ ഇങ്ങനെ പൊന്ത കെട്ടി കിടക്കായിരുന്നു, കാട് കെട്ടി കിടക്കുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ ഇങ്ങനെ മയ്യത്തുകൾ ഇങ്ങനെ വന്നടിയും, അതങ്ങനെ പോവും ചെയ്യും, നായ്ക്കളും കുറുക്കന്മാരൊക്കെ തിന്ന് പോകും. പക്ഷേ ഈ മയ്യത്ത് വന്നപ്പോൾ കുറച്ച് മുമ്പ് അപ്പുറത്താ വന്നത്, അവിടുന്ന് ഒരാള് മയ്യത്തിന് തള്ളി കടലിലേക്കാൻ ഒഴുക്കിട്ടു. വീണ്ടും അതിവിടെ വന്ന് കയറി, ഇവിടെ ഈ ഹോട്ടലിൽ വന്ന് കയറി, ഈ ലൊക്കേഷനിൽ വന്ന് കയറി, ഒരു ഒരാഴ്ചയിലധികം അതുപോലെ അങ്ങനെ കടന്നു. അപ്പോൾ വലിയ പിന്നെ സാധാരണ മയ്യത്തിനുണ്ടാകുന്ന പകർച്ചകളൊന്നും കാണാത്തതുകൊണ്ട് ഇവിടുത്തുള്ള ആളുകളെ പിന്നെ മറവ് ചെയ്തു, ഇവിടുത്തെ മറവ് ചെയ്തു. അങ്ങനെ പിന്നീട് അത്ഭുതങ്ങൾ ഓരോന്ന് കാണാൻ തുടങ്ങി. ഇവിടെ ഈ മുനമ്പായതുകൊണ്ട് കടലും പുഴയൊക്കെ ഒന്നിക്കുന്ന അഴിമുഖമായതുകൊണ്ട് ആളുകളിങ്ങനെ വരും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഓരോ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെയാണിത് ഈ ജാറും പ്രസിദ്ധമാണ്. ആരാണെന്നോ എവിടെ നിന്നുള്ളതാണെന്നോ അറിയില്ല, ആരാണെന്നോ എവിടെ നിന്നുള്ളതാണെന്നോ അറിയില്ല വലിയ വലിയ ഫലങ്ങൾ കാണുന്നുണ്ട്. ആണ് മുനമ്പത്ത് ബി വി എന്ന് പേര്. സാർ ഇവിടെ ഇമാമായിട്ടാണ്? ഞാനിവിടെ സാറിന്റെ വീട്? എന്റെ വീട് ഇവിടെ തന്നെയാണ്, പുതുമന്നാനി തന്നെ. പുതുമന്നാനി തന്നെ. ഞാൻ പലപ്പോഴും പല സുന്നി പ്രവർത്തകരോട് ചോദിച്ചിട്ടുണ്ട്, അല്ല സുഹൃത്തെ എന്തിനാണ് നിങ്ങൾ മുനമ്പത്ത് ബീവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? മുനമ്പത്ത് ബീവി മഹദിയായതുകൊണ്ട്, ഉന്നത സ്ത്രീ ആയതുകൊണ്ട്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദാസിയായതുകൊണ്ട്, അത് വലിയ ചായതുകൊണ്ട് എന്നൊക്കെ. അപ്പൊ ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു, അല്ല മറിയം ബീവിയോ? മറിയം ബീവി. അപ്പൊ അവന് മനസ്സിലായി ഇതിന്റെ കഴുത്ത് പിടിക്കാനുള്ള വരവാണ്. മറിയം ബീവിയോ എന്ന് ചോദിച്ചാൽ മറിയം ബീവി മുന്തിയ ബീവിയല്ലേ? ലോകത്ത് അള്ള ഖുർആൻ ലാകെ പറഞ്ഞ പേര് പറഞ്ഞ ഒരേ ഒരു ബീവി, അത് ആയിഷ ബീവി അല്ല, ഫാത്തിമ ബീവി അല്ല, മറിയം ബീവിയാണ് അല്ലേ? ആ മറിയം ബീവിയെ കുറിച്ച് ഒരു അധ്യായം തന്നെ ഖുർആനിൽ, ഓൾഡ് ടെസ്റ്റമെന്റിലും ന്യൂ ടെസ്റ്റമെന്റിലും ഒന്നും അതില്ല. ബൈബിളിലെ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ മറിയം എന്ന് പറഞ്ഞൊരു അധ്യായമല്ല അള്ളാഹന്റെ ഖുർആനിൽ. മറിയം എന്നൊരു അധ്യായം, 19-ാമത്തെ അധ്യായം, 43 സ്ഥലത്താണ് മറിയം ബീവിയെ കുറിച്ച് പറഞ്ഞത്. എത്ര? 43 സ്ഥലത്ത്. സൂറത്ത് ആൽ ഇംറാനിൽ 3-ാം അധ്യായത്തിൽ 30-കൾക്ക് ശേഷം അള്ള പറയുന്ന കാര്യം, മറിയം ബീവിയെ ലോക സ്ത്രീകൾക്ക് മാതൃകയാക്കിയും, ലോക സ്ത്രീകൾക്ക് മാതൃകയാക്കിയ മറിയം ബീവി പള്ളിയിലായിരുന്നു. സുന്നിയെ നിങ്ങൾ മനസ്സിലായിക്കോടെ, ആകപ്പാടെ വേറെടുത്ത് പറഞ്ഞൊരു മുന്തിയ ബീവി മറിയം ബീവി. ആ മറിയം ബീവി ആവട്ടെ പള്ളിയില് നിസ്കാരം, പള്ളിയില് ഭക്ഷണം, മിഹ്റാബില്. ഓ, ഇന്നത്തെ സുന്നികളാണെങ്കിലോ കാന്തപുരങ്ങാൻ കണ്ട വടിയെടുത്ത് അടിച്ചിട്ട് പൊടി പുറത്ത് വഹാബിച്ചി എന്ന് പറയായിരുന്നു. ജക്കരിയാ നബി പള്ളിയിൽ വരുമ്പോ ഒക്കെ മറിയം ബീവി മിമ്പറിൽ ഭക്ഷണോ അല്ല മറിയമേ, ഇതെവിടുന്ന് കിട്ടിയത്? ഇങ്ങനെ കാണി, ആ അല്ലയാണ് കണ്ടോ മിമ്പറിൽ മറിയം ബീവി. ആ മറിയം ബീവിയെ സൂറത്തു തഹ്രീം 66-ാം അധ്യായം 12-ാമത്തെ സൂക്തം ലോകത്തിന് മുഴുവൻ മാതൃകയാണെന്ന് പറഞ്ഞു. ആ മറിയം ബീവിയെ രക്ഷിക്കണേന്നാ ക്രിസ്ത്യാനികൾ പറയുന്നത്. നമ്മളോ ഊരും പേരറിയില്ല, മഷുകൂറും കൂറവല്ല, ബഹുമാനർ പീറന്നുള്ള നാട്. ഊരും പേരും ഒന്നും ഞമ്മക്കറിയില്ല, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അല്ലേ സൈനുദ്ദീൻ മഖ്ദൂം ഒക്കെ പോലെയുള്ള ആളുകളൊക്കെ ജനിച്ച
അതുപോലെ തന്നെ വെളിയങ്കോട് കാലി മുർക്കാലി ഒക്കെയുള്ള നാട് അവിടെ ജനിച്ചതാണ്, അതാണ് പോരിച്ച. എന്നാ അബൂജലി ജനിച്ച മക്കത്തല്ലേ, മുഹമ്മദ് നബി ജനിച്ച അവിടെ തന്നെ, അബൂജലിൽ നിന്ന് പോരിച്ച. അത് ചിന്തിക്കണില്ല. അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ എന്താണ്, മറിയം ബി. ഇപ്പൊ ക്രിസ്ത്യാനികൾ ചോദിക്കുക, എടോ നിങ്ങള് ഖുറാനിൽ പേരില്ലാത്ത, ഹദീസിലില്ലാത്ത, പാളക്കിതാബ് പോലും ഇല്ലാത്ത മറിയം ബീവിയെ, മുനമ്പത്ത് ബീവിയെ വിളിച്ചാ പ്രാർത്ഥിക്കരുത്. ഞങ്ങള് ഖുറാനിലുള്ള 43 സ്ഥലത്ത് പറഞ്ഞ വിശ്വസിക്കാൻ ബാധ്യസ്ഥരായ മറിയം ബീവിയെ രക്ഷിക്കണേറ്, എന്നിട്ട് ഞങ്ങള് വലല്ലാല്ലേ, നിങ്ങള് വലിയ മുന്തിയ ഹോജാക്കളും അല്ലേ. എന്ത് മറുപടി ഉണ്ട് നിങ്ങൾക്ക്? ചിന്തിക്കും, എന്ത് മറുപടി ഉണ്ട്? യേശു ക്രിസ്തു ആരാ? തൊട്ടിലിൽ നിന്ന് സംസാരിച്ച ആളാണ്. അന്ധനായ മനുഷ്യന് കാഴ്ച തിരിച്ചു കൊടുത്ത, വെള്ളപ്പാണ്ടുകാരന്റെ പാണ്ട് മാറ്റിയ, മരിച്ച മനുഷ്യനെ ഇതിലില്ല, അല്ലാന്റെ പെർമിഷനോടെ ജീവിപ്പിച്ച, എത്ര അത്ഭുതങ്ങൾ, അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങൾ കാണിച്ച ആളാണ് ഈസാ നബി. ആ ഈസാ നബിയെ രക്ഷിക്കണേ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ അവർ വഴിവെച്ചവരാണെങ്കിൽ, അമ്പിയാക്കളല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എത്ര വലിയ വഴിവെച്ചവരാണ്, എത്ര വലിയ വഴിവെച്ചവരാണ്. ജീവിതത്തിൽ നിങ്ങൾ നോക്ക മനുഷ്യനെ, അവന്റെ ജീവിതത്തിൽ ഏത് കർമ്മങ്ങൾ, പ്രാർത്ഥന അവന്റെ ജീവിതത്തിന്റെ മൗലികതയാണ്. ഖുർആനിൽ ഒരുപാട് അമ്പിയാക്കളുടെ പ്രാർത്ഥനകളും, ഒരു പ്രാർത്ഥന പോലും റബ്ബന അല്ലാഹുമ്മ എന്നല്ലാത്ത പ്രാർത്ഥന ഉണ്ടോ നിങ്ങൾ ചിന്തിക്കും? ഒരു പ്രാർത്ഥന, ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോട്? അള്ളാഹു ഉദ്ദേശിക്കാതെ ആരുടെ ചെവിയും തുറക്കൂല, ആരുടെ ഹൃദയം തുറക്കൂല. നമ്മളിവിടെ നിന്നിട്ട് എന്തൊക്കെ കാണിച്ചു തന്നിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. എന്നെ അവസാനം നിങ്ങൾ വഹാബിയാക്കും, പക്ഷേ നിങ്ങൾ ഖുറാഫി ആവാതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. ഖുറാഫത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോരണമെങ്കിൽ പോന്നോളിയും ഇത് കേട്ടോളിയും. നേരത്തെ പറഞ്ഞു മുജാഹിദ് ബാലുശ്ശേരിയുടെ ആ വാക്കുകൾ കുറച്ച് പഴയതാണെന്ന് പറഞ്ഞു. ഇത് കാലങ്ങളായിട്ട് ഇവരെ പോലെയുള്ള ദായിമാർ, ദഅവാ പ്രവർത്തകർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകൾ, നമ്മൾ സുന്നി മുസ്ലിയാർ പറഞ്ഞാലും നമ്മൾ നല്ലത് പറഞ്ഞാൽ വിശ്വസിക്കും, മുജാഹിദ് മൗലവി പറഞ്ഞാലും നമ്മൾ നല്ലത് പറഞ്ഞാൽ വിശ്വസിക്കും, അതുപോലെ തന്നെ ദഅവാ പ്രവർത്തകർ, തൗഹീദ് പറയുന്ന ആളുകളുടെ എല്ലാവരെയും നമ്മൾ സ്വീകരിക്കുക. അതുകൊണ്ട് എന്താണെന്നറിയോ, നമുക്കിത് കേൾക്കാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നാൽ മുജാഹിദുകൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ പാടില്ല. ഓല് കംപ്ലീറ്റ് നുണയെ പറഞ്ഞത് ഒറ്റടിക്കണ്ട് അടച്ചാക്ഷേപിച്ച് പറയുന്ന ചില ആളുകളുടെ വാക്ക് കേട്ടിട്ടാണ് ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ മറ്റ് പലരിൽ നിന്നും അകന്നു നിൽക്കുന്നത്. ഇൻഷാല്ലാ ഇതുപോലെയുള്ള വീഡിയോസ്, ചെറിയ ചെറിയ വീഡിയോസുകളായിക്കൊണ്ട്, നിരന്തരമായിക്കൊണ്ട് നിഷാദ് മുണ്ടേരിയെ പോലെയുള്ള സഹോദരന്മാർ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക, സത്യം മനസ്സിലാക്കുക. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് അതൊക്കെ തന്നെയല്ലേ, ജാഹൽ ഹഖ് വസഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂകാ. അത്രയുള്ളൂ. നിങ്ങൾ എന്തൊക്കെ കാപട്യവുമായിട്ട് നടന്നാലും അവസാനം സത്യത്തിൻ്റെ പാത അത് കൈവിട്ട് പോയിക്കൊണ്ട് ശാശ്വതമായ സ്വർഗത്തിന് പകരമായിക്കൊണ്ട് നാം നരകത്തിൽ ഖാലിദീന ഫിഹ ജഹന്നം ആയിപ്പോകും. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോളി, അത്രേ പറയാനുള്ളൂ. നമ്മളൊക്കെ സ്വർഗം ഉറപ്പ് കിട്ടിയ ആളുകളൊന്നുമല്ല, നമ്മളൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ഉറപ്പുള്ള ആളുകളല്ല. എന്നാലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആ കാര്യത്തിലൂടെ പരമാവധി സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ തെറ്റുകൾ കുറക്കാലോ. ഇൻഷാല്ലാ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.